നമസ്കാരം. ഞാൻ ധന്യ മേനൻ, സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേറ്റർ. സൈബർ ക്രൈംസും സൈബർ സ്പേസും ഒക്കെ ഒരുപാട് ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്തു വരുന്ന വിഷയങ്ങളാണ്. സൈബർ സ്പേസും സൈബർ ക്രൈമും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിലും ഇതെല്ലാം സാധാരണ രീതിയിൽ ഒരു ധാരണയുള്ളത് ഇതൊക്കെ ഗാഡ്ജറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണോ കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് എന്നൊക്കെ പറയുന്ന ഗാഡ്ജറ്റ്സിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണെന്നാണ്. പക്ഷെ അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇത് സൈബർ ക്രൈം അല്ലെങ്കിൽ സൈബർ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യർ ഈ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യുന്നതിനെയാണ് അതിൽ ഇതിനൊക്കെ റിസൾട്ട് ചെയ്യുന്നത്. സൈബർ ക്രൈം ആയിട്ടാണെങ്കിലും സൈബർ സ്പേസിലെ ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസേഴ്സ് അതിനകത്ത് വലിയൊരു ഘടകമാണ്. ഇതിൽ ഏറ്റവും കാര്യമായിട്ടൊരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നതും അല്ലെങ്കിൽ പ്രതിപാദിക്കുന്നത് സോഷ്യലി പ്രതിപാദിക്കുന്ന ഒരു വിഷയം സൈബർ ബുള്ളിയിങ് ആണ്. നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഹെറാസ് ചെയ്യുകയും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നതിനാണ് ബുള്ളിയിങ് എന്നുള്ളൊരു ടെർമിനോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സൈബർ സ്പേസ് നമ്മുടെ മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ മറ്റ് മാധ്യമങ്ങൾ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിച്ച് നമ്മളെ ഇത്തരം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടിക്കുന്നതിനാണ് സൈബർ ബുള്ളിയിങ് എന്ന് പറയുന്നത്. ഇത്തരം സൈബർ ബുള്ളിയിങ്ങിന് ഏതൊരാൾ ഈ സൈബർ സ്പേസ് യൂസ് ചെയ്യുന്ന ഏതൊരു വ്യക്തിയും അതിന് ഇരയാക്കപ്പെടാം എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു വാസ്തവമുള്ളത്. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനും നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ വളരെ സ്വകാര്യം എന്ന് പറയുന്ന ഇൻഫർമേഷൻ നമ്മളെ പറ്റിയിട്ടുള്ള വ്യക്തിപരമായ അറിവുകളും വിവരങ്ങളും നമ്മൾ തന്നെയാണ് ഈ സ്പേസിനകത്ത് അഡ്വർടൈസ് ചെയ്യുന്നത്. ഇത്തരം അറിവുകളും വിവരങ്ങളും അത് ആക്സസ് ചെയ്യുന്ന ആൾക്കാർ ഇത് യൂസ് ചെയ്യുകയും മിസ്യൂസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ അത്രയും സെൻസിറ്റീവ് ഇൻഫർമേഷൻ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് പ്രോപ്പഗേറ്റ് ചെയ്യുകയും പോസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് അറിയാത്ത വ്യക്തികൾക്ക് ഇതിനോട് ആക്സസ് ഉണ്ടാവുന്നു. അത്തരം ആക്സസ് കിട്ടുമ്പോൾ അവർ അതിനെ മിസ്യൂസ് ചെയ്യാതിരിക്കണം എന്നും വാശി പിടിക്കുന്നത് നമ്മുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാത്ത ആൾക്കാരെ വിശ്വസിക്കുന്നതിന് തുല്യമാണ്. ഡോണ്ട് ട്രസ്റ്റ് സ്ട്രേഞ്ചേഴ്സ് എന്ന് നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ ഇത്തരം സൈബർ ബുള്ളിയിങ്ങിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അല്ലെങ്കിൽ അങ്ങനെ നടക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു കാര്യം നമ്മുടെ വരുന്ന തലമുറ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന തലമുറയുടെയാണ് ഈ സൈബർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത്തരം ബുദ്ധിമുട്ടുകൾ സഹിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകളിലേക്ക് ചെന്ന് പെടാതിരിക്കാനായിട്ട് നമ്മുടെ സ്വകാര്യമായ ഇൻഫർമേഷൻ ഇത്തരം വിവരങ്ങളും ഓൺലൈനായിട്ട് പോസ്റ്റ് ചെയ്യാതിരിക്കുക. പോസ്റ്റ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു 10-200 പ്രാവശ്യമെങ്കിലും ഒന്ന് ആലോചിച്ചിട്ട് മാത്രം ചെയ്യുക. കാരണം ഒരിക്കൽ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡിലീഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പൂർണ്ണമായിട്ടും അത് ഇല്ലാതാക്കാം. ആ വിവരം ഇന്റർനെറ്റിൽ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഇല്ലാത്ത കാര്യമാണ്. എല്ലാവർക്കും സുരക്ഷിതമായ ഒരു സൈബർ സ്പേസ് ആശംസിക്കുന്നു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദി ചാനൽ.